ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, കഴിഞ്ഞ കുറേ എപ്പിസോഡുകളിലായി നമ്മൾ ദൈവസ്നേഹത്തെക്കുറിച്ച് വല്ലാതെ നമ്മൾ വിശകലനം ചെയ്തു, ചിന്തിച്ചു. അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ പല അധ്യാപകരായിട്ട് ഇവിടെ പറഞ്ഞു വയ്ക്കുകയുണ്ടായി. അതിൽ തന്നെ ദൈവസ്നേഹം ഏറ്റവും ഉദാത്തമായ സ്നേഹമാണെന്നും അത് നമ്മെ ചേർത്ത് നിർത്തുന്ന സ്നേഹമാണെന്നും അത് നമ്മെ ആശ്വസിപ്പിക്കുന്ന സ്നേഹമാണെന്നും പല എപ്പിസോഡുകളിലൂടെ നമ്മുടെ മുന്നിൽ എത്തി നിൽക്കുന്നുണ്ട്. ഇവിടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ദൈവസ്നേഹത്തിൻ്റെ മറ്റൊരു തലം കൂടിയാണ്. അതായത് ഉപാധികളില്ലാത്ത സ്നേഹം, പരിധികളില്ലാത്ത സ്നേഹം, ആ സ്നേഹത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഓണം കഴിഞ്ഞു, ക്രിസ്മസ് വരാൻ പോകുന്നു. ഉത്സവകാലങ്ങളൊക്കെ നമ്മളെന്നും ആഘോഷിക്കുന്നതാണ്. ഈ ഉത്സവകാലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ പത്രങ്ങളിലൊക്കെ വിവിധ ഓഫറുകളോടുകൂടി കൂടുതൽ പരസ്യങ്ങൾ നമ്മൾ കാണുന്ന ഒരു ദിനം കൂടിയാണ് ഉത്സവകാലം എന്നുള്ളത്. ഈ പ്രതിസന്ധികൾക്കിടയിലും നമ്മുടെ ഈ ഓണ ഉത്സവത്തിന് ഒരു മാറ്റവും ഉണ്ടായില്ല. എന്നും പത്രങ്ങളിൽ പരസ്യങ്ങളായിരുന്നു. ഒന്നെടുത്താൽ മറ്റൊന്ന് ഫ്രീ, ഒരു ടി വി എടുത്താൽ ഒരു മൊബൈൽ ഫോൺ ഫ്രീ, അല്ലെങ്കിൽ ഒരു മിക്സി എടുത്താൽ അതിൻ്റെ രണ്ട് മൂന്ന് ജാറുകൾ ഫ്രീ, അങ്ങനെ പലതരത്തിൽ ഫ്രീ തരുന്ന ഒരു പരസ്യങ്ങൾ നമ്മുടെ പത്രങ്ങളിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഇതൊക്കെ വരുമ്പോഴും നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്ന, വളരെ സൂക്ഷ്മമായ രീതിയിൽ കാണാൻ സാധിക്കുന്ന ഒരു വാചകം ഈ പരസ്യങ്ങളുടെ അടിയിലൊക്കെ കൊടുത്തിട്ടുണ്ടാകും. അത് ഇങ്ങനെയാണ്, കണ്ടീഷൻ സപ്ലൈ, നിബന്ധനകൾക്ക് വിധേയമായിട്ടായിരിക്കും ഇതൊക്കെ കൊടുക്കുക എന്നാണ് അവർ ആ പരസ്യവാചകത്തിൻ്റെ ഏറ്റവും അടിയിൽ വളരെ ചെറുതായിട്ട് എഴുതിയിരിക്കുക. ഈ പരസ്യം കണ്ട നമ്മളെല്ലാവരും ഓടിയലച്ച് ഷോപ്പിൽ ചെല്ലുമ്പോൾ അവർ ഓരോ നിബന്ധനകൾ നമ്മുടെ മുൻപിൽ വയ്ക്കാൻ തുടങ്ങും. അപ്പോഴാണ് നമ്മൾ ഈ പരസ്യത്തിൻ്റെ ആ വ്യാപ്തിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാനിത് പറഞ്ഞു വന്നത് ഈ ലോകത്ത് നിബന്ധനകളൊന്നും ഇല്ലാതെ, ഉപാധികളൊന്നും ഇല്ലാതെ നമുക്ക് സമ്മാനമായി ലഭിക്കുന്ന ഒരേ ഒരു സാധനമേ ഉള്ളൂ, അതാണ് ദൈവസ്നേഹം എന്ന് പറയുന്നത്. ആ ദൈവസ്നേഹമാണ് നമ്മൾ അന്വേഷിച്ചു പോകേണ്ടത്. ആ ദൈവസ്നേഹത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കേണ്ടത്. നമ്മുടെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, എനിക്ക് രണ്ട് മക്കളുണ്ട്. അവർ, ഞാൻ ജോലി കഴിഞ്ഞ് വരുന്ന സമയം മുതൽ അവർ എന്നെ നോക്കിയിരിക്കും. അപ്പോൾ ഞാൻ വന്നു കഴിയുമ്പോൾ അവർ എന്നോട് പറയും, പപ്പ ഇന്ന് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഞാൻ എൻ്റെ കയ്യിൽ ഒന്നും ഇല്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സങ്കടമാണ്, അവർക്ക് ദേഷ്യം വരും. അവരോട് എന്നോട് പറയും, ഞാൻ ഇന്ന് പപ്പയുടെ കൂടെ കിടക്കില്ല, ഞാൻ പപ്പയുടെ കൂടെ ഊണ് കഴിക്കില്ല എന്ന് പറഞ്ഞ് അവർ വാശി പിടിക്കും. നമ്മൾ പലപ്പോഴും ഇങ്ങനെയാണ്, എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ എങ്കിൽ മാത്രമാണ് നമ്മൾ പള്ളിയിൽ പോകുന്നത്, നമ്മൾ നേർച്ച നടത്തുന്നത്, നമ്മൾ വല്ലാർപാടത്ത് നൊവേനയ്ക്ക് പോകുന്നത്, വേളാങ്കണ്ണിയിൽ തീർത്ഥാടനത്തിന് പോകുന്നത്. എന്തെങ്കിലും നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് കരുതിയിട്ടാണ്. നമ്മളാണ് ഏറ്റവും കൂടുതൽ ദൈവത്തിൻ്റെ മുൻപിൽ ഉപാധികൾ വയ്ക്കുന്നത്, നമ്മളാണ്. ആ ഉപാധികളില്ലാതെ നമ്മൾ ദൈവത്തോട് എത്രത്തോളം അടുക്കുന്നുവോ, ആ അടുക്കുമ്പോഴാണ് ഉപാധികളില്ലാത്ത, നിബന്ധനകളില്ലാത്ത ഒരു സ്നേഹം പിതാവായ ദൈവത്തിൽ നിന്ന് നമുക്ക് നുകരാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ ഒരു തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. സുവിശേഷം എടുത്തു കഴിഞ്ഞാൽ സുവിശേഷത്തിലുടനീളം ഇങ്ങനെ ദൈവത്തിൻ്റെ അടുത്ത് വരുന്നവർക്ക്, ഈശോയുടെ അടുത്ത് വരുന്നവർക്ക് ഒരു നിബന്ധനയും ഇല്ലാതെ, ഒരു ഉപാധിയും ഇല്ലാതെ ധാരാളം ദൈവസ്നേഹം പകർന്നു നൽകുന്നതിൻ്റെ ഉദാഹരണങ്ങൾ കാണാനായിട്ട് സാധിക്കും. പാപിനിയായ സ്ത്രീയുടെ പാപം മോചിപ്പിക്കുന്നത്, സഖ്യവൂസിനോട് മരത്തിൽ നിന്ന് ഇറങ്ങി വരാൻ പറഞ്ഞ് ദൈവത്തിൻ്റെ കൂടെ കൂട്ടുന്നത്, സഖ്യവൂസിനോട് മരത്തിൽ നിന്ന് ഇറങ്ങി വരാൻ പറഞ്ഞ് ഈശോയുടെ ഒപ്പം ചേർക്കുന്നത്, അവൻ പിന്നീട് യേശുവിൻ്റെ ശിഷ്യനായി മാറുന്നത്, അങ്ങനെ എത്രയെത്ര ഉദാഹരണങ്ങൾ. ലാസറിന് ഉയർപ്പിക്കുന്ന സമയത്ത് ഒരു ഉപാധി പോലും വെക്കാതെ പറഞ്ഞ സമയം തന്നെ, ലാസറിന് ഉയർപ്പിക്കുന്ന സമയത്ത് ഒരു ഉപാധി പോലും വെക്കാതെ പറഞ്ഞപ്പോൾ തന്നെ ലാസറിന് ഉയർപ്പിക്കാൻ തയ്യാറായ ദൈവസ്നേഹത്തെയാണ് സുവിശേഷത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത്. എൻ്റെ വീടിൻ്റെ അയൽവക്കത്ത് ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ എന്നും നൊയമ്പിലായിരിക്കും. എന്തെങ്കിലും ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്യുമ്പോൾ ആ ചേട്ടൻ പറയും, എനിക്കിന്ന് നൊയമ്പാണ്, ഞാൻ ഇന്നെ ഭക്ഷണമൊന്നും കഴിക്കില്ല, ഇന്നെ പ്രോഗ്രാമുകൾക്കൊന്നുമില്ല എന്ന് പറയും. അപ്പോൾ എന്തിനാണ് ആ ചേട്ടൻ നൊയമ്പ് നോക്കുന്നതെന്ന് ചോദിച്ചാൽ വളരെ വിചിത്രമായിട്ടുള്ള സംഭവമാണ്. ആ ചേട്ടൻ എന്തെങ്കിലും കാര്യസാധ്യതയ്ക്ക് വേണ്ടി, ഒന്നുകിൽ എന്തെങ്കിലും ലോൺ പാസ്സാവുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ മക്കളുടെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ പുള്ളിയുടേതായ, അദ്ദേഹത്തിൻ്റെതായ എന്തെങ്കിലും കാര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം
ഇത്തരത്തിലുള്ള നോയമ്പെടുക്കുകയും ഒരു ദിവസം കുറച്ച് ദിവസം അടുപ്പിച്ച് പള്ളിയിൽ പോവുകയും കുറച്ച് ദിവസം അടുപ്പിച്ച് നൊവേന കാണുകയും ചെയ്യുന്നു. എന്തെങ്കിലും ഉപാധികൾ വെച്ചിട്ടാണ് എപ്പോഴും നമ്മൾ ദൈവത്തോട് അടുക്കാൻ ശ്രമിക്കുന്നത്. നമുക്ക് തരുന്ന സ്നേഹം, ഉപാധികളില്ലാതെ നമുക്ക് തരുന്ന സ്നേഹം, ഒരു ഉപാധിയുമില്ലാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സ്നേഹം, ആ സ്നേഹം നുകരാനായിട്ടാണ് നമ്മളെപ്പോഴും പരിശ്രമിക്കേണ്ടത്. ആ സ്നേഹത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും നമ്മുടെ മനസ്സ് തുറന്നു വെക്കേണ്ടത്. ഒരു പാട്ട്, ദൈവസ്നേഹത്തെ കുറിച്ചുള്ള ഒരു പാട്ട് നമ്മളെപ്പോഴും കേട്ടിട്ടുള്ളതാണ്. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. അതിരുകളില്ലാത്ത, അളവുകളില്ലാത്ത ആ ദിവ്യ സ്നേഹം അനുഭവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ. ഉപാധികളില്ലാത്ത ആ സ്നേഹം നമുക്കെല്ലാവർക്കും അനുഭവിക്കാൻ ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. തുടർച്ചയായി വരുന്ന മറ്റ് എപ്പിസോഡുകൾ കേൾക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.